സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മികച്ച സ്ഥാപനം നാദാപുരത്ത് വേവ് ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം നാദാപുരം. പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നരിപ്പറ്റ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് പുതിയ സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 2020-21 പ്ലാൻ സ്കീം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നരിപ്പറ്റ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസറുടെ റൂം, സ്പെഷ്യൽ വില്ലേജ് ഓഫീസറുടെ റൂം, ഓഫീസ് ഏരിയ, ജീവനക്കാർക്കുള്ള ശൗചാലയം, കാത്തിരിപ്പ് കേന്ദ്രം, സ്റ്റോറേജ് റൂം, പൊതുജനങ്ങൾക്കുള്ള ശൗചാലയം എന്നീ സൗകര്യങ്ങളാണുള്ളത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണില്ലാത്ത മനുഷ്യരെ കണ്ടെത്തി അവർക്ക് ഭൂമി ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂണിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനകീയ സമിതികളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് പട്ടയത്തിന്റെ ഭൂമിയുടെ ഉടമകളാക്കി മനുഷ്യരെ മാറ്റാൻ കഴിയുന്ന ഒരു പ്രക്രിയയ്ക്ക് നാം നേതൃത്വം നൽകുക. മെയ് മാസം മുതൽ ബഹുമാനപ്പെട്ട ഇ കെ വിജയൻ ഉൾപ്പെടെ കേരളത്തിലെ 140 MLA അധ്യക്ഷതയിൽ ചേരുന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും യോഗം ഇനിയും നാദാപുരം മണ്ഡലത്തിൽ എത്ര പേർ ഭൂമിയുടെ അവകാശികളായിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ കേരളത്തിൽ ആരംഭിക്കും. കേരളത്തിന് നിയമസഭയിൽ ഞാൻ പ്രസ്താവിച്ചതാണ് 1298 കോളനികൾ പ്രാഥമിക പരിശോധനയിൽ ഭൂമിയുടെ അവകാശികളല്ലാത്ത മനുഷ്യരെ പോകുന്നു. ആ ഞങ്ങൾ കണ്ടെത്തിയ കോളനികളിൽ മാത്രം 19368 കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മാറാനുണ്ട്. അവരിൽ നല്ലൊരു ശതമാനം അപേക്ഷ പോലും കൊടുക്കണം എന്ന് ധാരണയില്ലാത്തവരാണ്. പഞ്ചായത്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം രേഖയില്ലാത്തതിന്റെ പേരിൽ വർഷങ്ങളായി ഭൂമിയിൽ താമസിച്ചിട്ടും കിട്ടാത്ത പാവപ്പെട്ടവരാണ്. അവർക്ക് ഭൂമി കൊടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് ഊർജിതമായ ഒരു പദ്ധതിക്ക് രൂപം നൽകി ആ ഭൂമി കൊടുക്കലുകളുടെ സംസ്ഥാനതല വിതരണം ഈ ജൂൺ മാസത്തിൽ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ മണ്ണില്ലാത്ത മനുഷ്യനെ കണ്ടെത്തി അവര് ഭൂമി നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ചടങ്ങിൽ ഇ കെ വിജയൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ എ ഗീത IAS സ്വാഗതം പറഞ്ഞു. നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജർ ഡെന്നിസ് മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി, വൈസ് പ്രസിഡന്റ് VK ബീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ, ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ NK ലീല, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ V നാണു, ഷീജ TK, ഷാജു ടോം, ബ്ലോക്ക് മെമ്പർ TP വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ CP കുഞ്ഞബ്ദുള്ള, CDS ചെയർപേഴ്സൺ സജിന M, TP പവിത്രൻ, CP കുഞ്ഞിരാമൻ, CK നാണു, T മുഹമ്മദലി, കുഞ്ഞിക്കണ്ണൻ VN, ആന്റണി ഈരൂരി, O വിനോദൻ, പവിത്രൻ VK, C ബിജു എന്നിവർ സംസാരിച്ചു. വടകര തഹസിൽദാർ ഷിബു കെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മികച്ച സ്ഥാപനം നാദാപുരത്ത് വേവ് ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ബ്യൂട്ടി സ്റ്റുഡിയോ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം നാദാപുരം. ഇറ്റ്സ് യുവർ ടൈം ടു ഷൈൻ. Verve Hair Styling and Beauty Studio, Nadapuram. And all services in men and women. For more details, 62-82-333-622 and their branch in Cherod Junction, Taliparamba.